ഓക്കേ അല്ലേ ഈ തക്കാളി ഇവിടെ ഈ തക്കാളി നോക്കി ഈ തക്കാളിയുടെ ഒരു പ്രത്യേകത ഇതിൽ ഒരു മേഴ് കിട്ട പോലെ കാണുന്നുണ്ടോ നമ്മൾ സാധാരണ നമ്മുടെ കറിയിലൊക്കെ യൂസ് ചെയ്യുന്നത് ചുമന്ന തക്കാളി കേട്ടോ പഴുത്ത് വരുന്നുള്ളൂ ആപ്പിൾ അതെ ഒരു നമ്മള് നല്ലൊരു ഗ്ലോ ഉണ്ട് എന്റെ സ്കിന്നിന് പിന്നെ ഇത് നല്ല ഒരു നല്ല കൂട്ടായിട്ട് ഉണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല രസമല്ലേ ഇത് ഫുള്ള് അതായത് ഇപ്പോ താഴെയുള്ളത് പഴുത്ത് വരുമ്പോഴേക്കും അത് എത്രേ ലോങ് എത്തി നോക്കണേ അതായത് ഇപ്പൊ ഏകദേശം എത്ര സെന്റിമീറ്റർ ഉണ്ടാവും ഇത് വേറൊരു വെറൈറ്റി പക്ഷെ ഇതൊന്നും കളറൊന്നും ചേഞ്ച് ആയിട്ടില്ല കേട്ടോ കാണാൻ നല്ല ഭംഗിണ്ട് കളറ് ചേഞ്ച് ആയിട്ടില്ല ഇന്നത്തെ വീഡിയോയിൽ നമുക്കേ നമുക്ക് പ്രധാനമായിട്ട് വളങ്ങളെ പറ്റിയിട്ടൊക്കെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് വളം എങ്ങനെയാണ് പക്ഷെ ഞാൻ പല വീഡിയോയിലും വളങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ ആ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ പല പല വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വളപ്രയോഗം പലരും ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വിളവിൻ്റെ ഒക്കെ ഒരു കാഴ്ചകൾ കാണുമ്പോഴാണ് തോന്നുന്നു വളപ്രയോഗം പലരും ചോദിക്കുന്നത് വെജിറ്റബിളിനും അനുയോജിച്ച് പല കാര്യങ്ങളും വരുന്നുണ്ട് ഒരു വളപ്രയോഗം മാത്രമല്ല കേട്ടോ അപ്പൊ അത് നമ്മൾ എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പൊ നമ്മളതൊരു എക്സ്പീരിയൻസിൽ നിന്നിട്ടാണ് നമ്മൾ ആ അറിവൊക്കെ ഉണ്ടാവുന്നത് ചില ഓരോ വെജിറ്റബിൾ ചിലപ്പോൾ പിന്നെ സൂര്യപ്രകാശത്തിന്റെ അളവ് അല്ലെങ്കിൽ എന്താ അങ്ങനെ ഓരോ കാര്യങ്ങളും ഉണ്ടാവും അതിന് യോജിച്ച കാലാവസ്ഥയിൽ നമ്മൾ ഈ പച്ചക്കറി സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ നാട്ടിലാണെങ്കിലും ആ അതെ നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലൊക്കെ ഇതൊരു ഭയങ്കര വലിപ്പമുള്ള ഒരു ടൈപ്പ് കണ്ടോ തക്കാളി നല്ല വലിപ്പത്തിൽ വരുന്ന ഒരു ഇതിനാണ് അപ്പോൾ എല്ലാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് നമ്മൾ സമയം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ കാലാവസ്ഥ ഏത് നാട്ടിലാണെങ്കിലും അതിൻ്റെ കറക്റ്റ് സീസൺ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വളർന്നു വരുമ്പോൾ കായപിടുത്തം വരുന്ന സമയത്ത് ഒരു അതിനനുയോജിച്ചൊരു ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി അങ്ങനെ പല ഘടകങ്ങളും കൂടി ഒത്തു വരുമ്പോഴാണ് കായപിടുത്താണെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളിലും അതിൻ്റെ ഒരു വ്യത്യാസം വരും രണ്ട് ഡ്രമ്മാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഡ്രമ്മിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ടാപ്പൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അത് കുറച്ച് കഴിയുമ്പോഴേ കരടൊക്കെ നിറഞ്ഞിട്ട് നമുക്കത് വിചാരിച്ച പോലുള്ള റിസൾട്ട് അതിൽ നിന്ന് വരുന്നില്ല ഞങ്ങൾ ഇതിനകത്ത് ഇപ്പം ഈ ഡ്രമ്മിൽ നമ്മൾ പച്ചക്കറികളും എല്ലാ വേസ്റ്റും നമുക്ക് വീട്ടിൽ നമ്മൾ ഉപയോഗിച്ചിട്ട് തള്ളുന്ന എല്ലാ കുക്ക് ചെയ്തത് ഒഴിച്ചിട്ട് ബാക്കി നമ്മൾ ഒഴിവാക്കുന്ന പച്ചക്കറി വേസ്റ്റ് പിന്നെ തൈരിൻ്റെ ഒക്കെ പാത്രം കലക്കി ഒഴിച്ച് ബാക്കി കേടായ തൈരോ ഉപയോഗമില്ലാത്ത തൈരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ മീനൊക്കെ മുറിക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടാവില്ലേ അത് അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഇതിനകത്ത് ഇടാം കേട്ടോ പിന്നെ നമുക്ക് കുറച്ചും കൂടി വളത്തിന് ഗുണമുള്ള കാര്യമാണ് ശർക്കര നമുക്ക് ഇതിനകത്ത് കുറച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ എത്ര ഇപ്പം ഇത് വലിയ ഡ്രമ്മല്ലേ ഇപ്പം അത്യാവശ്യമൊക്കെ ഒരു ക്വാണ്ടിറ്റി നമ്മൾ ഇതിനകത്ത് ചേർത്താൽ അത് നല്ലൊരു വളമാണ് അത് മാത്രമല്ല ഇതിന് ബാഡ് സ്മെല്ലൊക്കെ കുറച്ച് കുറവായി കിട്ടും പിന്നെ നമുക്കിതിൽ വെള്ളം നമ്മൾ ഒഴിച്ചിടും പക്ഷേ വെള്ളത്തിന് പകരം നമുക്ക് കഞ്ഞിവെള്ളമാണെങ്കിലും നമുക്ക് ഇതിനകത്ത് ചേർക്കാം കഞ്ഞിവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി വളമാണത് പിന്നെ ഇത് അതിൽ കിടന്ന് ചീയും അതങ്ങനെ കിടക്കും അപ്പോൾ ഇതിപ്പോൾ നമ്മളിങ്ങനെ എല്ലാ ദിവസവും നമ്മൾ വീട്ടിലുള്ള വേസ്റ്റ് നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് ഇടാണ് ഇപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ കുറവുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ഇത് വെള്ളം നിറച്ചിട്ടില്ല വെള്ളം നമുക്ക് നിറച്ചിടുമ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് ചീയും ഇതിപ്പോൾ നമുക്ക് വലിയ ഡ്രമ്മായതുകൊണ്ട് കേട്ടോ എങ്ങനെ കണ്ട് വലിയ ഡ്രമ്മാണ് നമുക്കിപ്പോൾ അത്യാവശ്യമുള്ള സ്ലറി ഇതിൻ്റെ അടിയിൽ നന്നായിട്ടുണ്ട് കാരണം ഇതൊന്നും ആ മുകളിലുള്ള വേസ്റ്റ് ഒരു കോലെടുത്ത് ഇങ്ങനെ സൈഡിലേക്ക് നീക്കുമ്പോൾ നമുക്ക് അതിൽ എടുക്കാൻ എളുപ്പത്തിന് ഇതിപ്പോൾ ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ ഇതിനകത്ത് കണ്ട് ഇത്രയേ ഉണ്ട് പിന്നെ നമുക്ക് ഞാനിപ്പോൾ ചെയ്യുക ഇതിൽ ഇപ്പോൾ ഈ സ്ലറി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ കണ്ടു ഇത്രയും സ്ഥലം ഒഴിവുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് വെള്ളം കുറച്ചുകൂടി നിറയ്ക്കും എടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിനകത്ത് വെള്ളം ഒന്ന് നിറയ്ക്കും എന്നപ്പോൾ കുറച്ചധികം താഴെയുള്ളതും കൂടി മിക്സായിട്ട് നമുക്ക് ആ വെള്ളം കിട്ടും നമ്മൾ എടുക്കുന്ന സമയത്ത് വീണ്ടും വെള്ളം നിറച്ചിട്ട് നമ്മുടെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അന്നേരം ആ വെള്ളം എടുത്തിട്ട് നമ്മളൊരു അരിപ്പ വെച്ച് അരിച്ച് അന്നേരം എടുക്കുന്ന ആ ഒരു സ്ലറി നമ്മൾ എന്നിട്ട് ഡൈലൂട്ട് ചെയ്തിട്ടാണ് ചെടികൾക്ക് ഒഴിക്കുന്നത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒക്കെ നമ്മൾ ഡൈലൂട്ട് ചെയ്ത് നമുക്ക് ചെടികൾക്ക് കൊടുക്കാം.